സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് രാവിലെ ഏഴിന് ആരംഭിച്ച് വൈകിട്ട് ആറിന് വോട്ടെടുപ്പ് അവസാനിക്കും കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ എട്ടിന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും പല വാർഡുകളിലും തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെ നിർണയിക്കും സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് നാളെയാണ് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെയാണ് നടക്കുക കർശന കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ മാസ്ക് നിർബന്ധമാണ് പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും പിൻപും സാനിറ്റൈസർ ഉപയോഗിക്കണം വാശിയേറിയ മത്സരം നടക്കുന്ന വാർഡുകളുമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണം നിർണ്ണയിക്കുന്ന വാർഡുകളും കൊച്ചി കോർപ്പറേഷനിലെ ഗാന്ധിനഗർ വാർഡിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാണ് സ്വതന്ത്രന്മാരെ മാറ്റി നിർത്തിയാൽ എൽഡിഎഫിന് മുപ്പത്തിമൂന്ന് യു ഡി എഫ് മുപ്പത്തിയൊന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില എൽ ഡി എഫ് കൌൺസിലർ മരിച്ച സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പിറവ നഗരസഭയിലെ മത്സരവും ഭരണത്തെ നിർണ്ണയിക്കുന്നതാകും േഴ് സീറ്റിൽ എൽ ഡി എഫും യു ഡി എഫും പതിമൂന്ന് സീറ്റുകൾ വീതമാണ് പങ്കുവെക്കുന്നത് ഏത് മുന്നണി ഇവിടെ വിജയിക്കും അവർക്കായിരിക്കും ഭരണം പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആറ് വാർഡുകളിൽ മലപ്പുറത്ത് അഞ്ച് വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം